മക്കളെ ഇപ്പൊ സ്കൂളിൽ ഓർക്കുമല്ലേ? മക്കളെല്ലാം സ്കൂളിൽ പോകണ്ടേ? ഉണ്ണിക്കുട്ടും പോണം, സച്ചിക്കുട്ടും പോണം. അവര് സ്കൂളിൽ പോകാത്ത കുട്ടികളല്ലേ. അപ്പൊ എല്ലാവർക്കും പോകണ്ടേ? നമുക്ക് നന്നായിട്ട് അക്ഷരങ്ങളൊക്കെ പഠിക്കണ്ടേ? ഈശോയോട് കൂടി പഠിക്കണ്ടേ? ആ മക്കൾക്കെല്ലാം പുസ്തകമൊക്കെ വാങ്ങിയോ? അച്ഛാ എല്ലാം എല്ലാവർക്കും പുസ്തകമെല്ലാം കൊണ്ടു തന്നു അല്ലേ. നമുക്ക് നോട്ട് ബുക്കെല്ലാം ഒന്ന് പൊതിയണ്ടേ? നമുക്കൊന്ന് പുസ്തകമൊക്കെ ഒന്ന് പൊതിഞ്ഞാലോ? സ്കൂളിൽ പോകുമ്പോൾ ഈശോപ്പയോട് എന്താ നമ്മൾ ചോദിക്കേണ്ടത്? നാളെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതല്ലേ സച്ചുക്കുട്ടനും ഉണ്ണിക്കുട്ടനും, അവരെ നമുക്ക് അരിയിൽ എഴുതിക്കണ്ടേ? ഈശോ എന്നുള്ളൊരു വാക്ക് എഴുതിക്കണ്ടേ? എന്നിട്ട് അവരെ നമുക്ക് ഈശോ എന്ന് എഴുതിച്ചിട്ട് അവർക്ക് ഈശോയെ കൂട്ടി നമുക്ക് അവരെ സ്കൂളിൽ വിടണം. നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ പെട്ടെന്ന് പൊതിഞ്ഞ് തീർക്കാം. എന്നിട്ട് സച്ചുവിനെ ഉണ്ണീനെ നമുക്ക് ഈശോപ്പ എന്ന ഈശോ എന്ന വാക്ക് നമുക്ക് അരിയിൽ എഴുതിക്കാം. നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ, നമുക്ക് ഈശോപ്പയെ കുറിച്ച് പഠിക്കണ്ടേ? നമുക്ക് ഈശോ എഴുതാവേ. ശരി മക്കളെ, ഇന്ന് നമുക്കിനി ഏറ്റുപോകാം. നാളെ നമുക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ. അപ്പോഴെല്ലാവരും ഇന്ന് കളിച്ചു, ഇന്നും കൂടെ അല്ലേ നമുക്ക് വീട്ടിൽ നിന്ന് കളിക്കാൻ അവസരമുള്ളൂ. മക്കളെല്ലാം കൂടെ ഓടിപ്പോയി കളിച്ച് റെഡിയാവും കേട്ടോ. എന്നിട്ട് നാളെ നമുക്ക് രാവിലെ ആയിട്ട് പള്ളിയിൽ പോയിട്ട് വന്ന് ഈശോപ്പയോട് പ്രാർത്ഥിച്ച് നമുക്ക് നാളെ സ്കൂളിൽ പോകാം. എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഞാൻ എണ്ണം, അമ്പത് എണ്ണാവേ. ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പോമാരെ ഇവിടെ പോയി കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളു. നമുക്ക് പോയി കടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ശരി ചേച്ചി. ആൽവിൻ, മണിക്കുട്ടി, സ്കൂളിൽ പോകണ്ടേ? ഇന്ന് പള്ളിയിൽ പോകണ്ടേ? ഏക്ക് ഉണ്ണിക്കുട്ടാ ഏറ്റേ. നമ്മളിന്ന് സ്കൂളിൽ പോകുമല്ലേ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. സ്കൂളിൽ പോയി കൂട്ടുകാരോടൊക്കെ നന്നായിട്ട് പെരുമാറണം കേട്ടോ. അവരോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറണം. അധ്യാപകരോട് അധ്യാപകർ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ കേൾക്കണം, അവരെ അനുസരിക്കണം. നമുക്കിന്ന് പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോയാലോ. പ്രാർത്ഥിക്കുക. എല്ലാവരും കൈ വിട്ടു പിടിച്ചതന്നേ. മക്കളെ നന്നായിട്ട് പഠിക്കണേ, ആരോടും മടുക്കൊന്നും ഉണ്ടാക്കരുത്. ഈശോയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് അധ്യാപകർ പറയുന്നെല്ലാം കേട്ട് നന്നായിട്ട് പഠിച്ച് മിടുക്കരാകണം കേട്ടോ. ആ ആയിക്കോട്ടെ, ആ ആയിക്കോട്ടെ മക്കളെ. ഇപ്പൊ മക്കളെ ചാച്ചൻ പ്രാർത്ഥിച്ചോളാം. സ്കൂളിൽ പോയി നന്നായി പഠിച്ച് വാ. അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് ചുവടുവെക്കുന്ന എല്ലാ മക്കളിലേക്കും ജ്ഞാനത്തിന്റെ ആത്മാവിനെ വർഷിക്കണമെന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ അധ്യയന വർഷത്തിൽ ഷെക്കിന ന്യൂസ് എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അറിയിക്കുന്നു. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യട്ടെ.